പുലാക്കാട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് മസാല ദോശയ്ക്കുള്ളൊരു മസാലയായിട്ടാണ്. ഇത് ഹോട്ടൽ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്ന മാതിരിയാണ്. ബീട്രൂട്ട് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആദ്യം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ, രണ്ട് ഉരുളക്കിഴങ്ങ് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു സവോള ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ബീട്രൂട്ടാണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കണം, ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു നാല് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കരിയേപ്പിൻ്റെ ഇല വേണം. പിന്നെ മുളക് പൊടി ഒരു കാൽ സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് ഉപ്പ് ആവശ്യത്തിന്. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം വേണം ഒരു കാൽ സ്പൂണ്. പിന്നെ സൺഫ്ലവർ ഓയിലും വേണം. ഇത്ര സാധനമാണ് നമുക്ക് ഈ മസാല ദോശയുടെ മസാല ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ബീട്രൂട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയാണ് ഞാൻ ബീട്രൂട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ കടുകല്ല ഇട്ടിട്ടുണ്ട്, ജീരകമാണ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജീരകം ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ ജീരകം ആയി കഴിഞ്ഞ് ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ജീരകവും വെളുത്തുള്ളിയും ഒന്ന് വഴന്നു കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുത്ത് സവോള നല്ലപോലെ അങ്ങനെ അങ്ങോട്ട് വഴുതാവുന്നു വേണ്ട കേട്ടോ, ചുവന്ന കളറൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിന് നല്ലപോലെ വഴന്ന് കിട്ടാനായിട്ട് നമുക്കതിലേക്ക് നല്ലപോലെ എന്ന് വെച്ചാൽ വേഗം വഴന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇപ്പോൾ സവോള ഒരുവിധം വഴന്ന് കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി എന്താ നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങനെ ചെറുതാക്കി നുറുക്കിയെടുത്തിരിക്കുകയാണ്. അത് നല്ലപോലെ വേവിച്ചിട്ടില്ല. ഇതിങ്ങനെ നുറുക്കിയെടുത്തിട്ട് നമുക്കതിൽ കുറേശ്ശെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി പിന്നെ ബീട്രൂട്ട് ഒന്ന് വേവട്ടെ. അതിന് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തുറന്നു കൊടുക്കാം, ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഉരുളക്കിഴങ്ങ് ഞാൻ നല്ലപോലെ കൈകൊണ്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ സ്മാഷർ വെച്ചിട്ട് പൊടിച്ചെടുത്താലും മതി. അതിട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മസാല ദോശയ്ക്കുള്ള ഈ മസാല, നല്ല ടേസ്റ്റാണത്. ഇതിൻ്റെ മുമ്പ് ഞാനൊരു പൊട്ടറ്റോ മസാല ഇട്ടിട്ടുണ്ട്, അതിന് ഒരുവിധം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ചട്ടുകം കൊണ്ട് ഒന്ന് കൈ ഒന്ന് പതുക്കെ ഒന്ന് നമുക്കൊന്ന് ഉറച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് അതിൽ ഉപ്പെല്ലാം മതി ഒന്ന് നമ്മളൊന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. നല്ല ടേസ്റ്റാണത് മസാല ദോശയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.